ഞാൻ കണ്ടിരിക്കുന്നു. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 16:1 ആസ്പദമാക്കി പ്രഭാതത്തിൽ ദൈവവചനം നമുക്ക് ചിന്തിക്കാം. ശമൂവേലിനോട് യഹോവയായ ദൈവം പറയുകയാണ്, നീ ഷൗലിനെ തള്ളിയെന്നോർത്ത് ദുഃഖിച്ചിരിക്കേണ്ട, നീ ഭാരപ്പെട്ടിരിക്കേണ്ട, നിരാശപ്പെടേണ്ട. ഒന്നാമത്തെ ചിന്ത, കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ദൈവം കണ്ടതിനെ അഭിഷേകം ചെയ്യേണ്ടതിനായി പുറപ്പെടുക. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഈ പ്രഭാതത്തിലും ഈ വചനം ചിലരെ ബലപ്പെടുത്തുന്നു. ചില വിഷയങ്ങളുടെ അകത്ത് നീ ദുഃഖിച്ചിരിക്കുകയാണ്. എത്രത്തോളം ദുഃഖിച്ചിരിക്കും, എത്രത്തോളം നീ നിരാശപ്പെട്ടിരിക്കും, ഇനി മുമ്പോട്ട് എനിക്ക് പോകാൻ കഴിയയില്ല എന്ന് നീ തന്നെ താൻ പറയുന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ കണ്ടിരിക്കുന്ന ചിലതിനെ അഭിഷേകം ചെയ്യേണ്ടതിനായി. ദൈവം ചിലത് നിന്നെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. നിന്നിലൂടെ ഒരു ദൈവപ്രവർത്തി ചില മേഖലകളിൽ വെളിപ്പെടാൻ നീ പുറപ്പെടുക. ദുഃഖിച്ചിരിക്കണ്ട, നിരാശപ്പെടണ്ട, കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ദൈവത്തിന് ചില മഹത്വം, ദൈവത്തിന് ചില കുടുംബങ്ങളിൽ അസാധാരണമായ ചില വിടുതലുകൾ വെളിപ്പെടുത്തുവാൻ ദൈവം ശമൂവേലിലൂടെ ആഗ്രഹിക്കുന്നു. ദുഃഖിച്ചിരിക്കണ്ട, ഭാരപ്പെടണ്ട, പുറപ്പെടുക. ഞാൻ കണ്ടിരിക്കുന്നതിനെ അഭിഷേകം ചെയ്യേണ്ടതിനായി പുറപ്പെടുക. ദൈവം നിനക്ക് തന്ന ഒരു നിയോഗങ്ങളുണ്ട്, അത് ദുഃഖിച്ച് വേണ്ട എന്ന് വെച്ച് നീ കളയരുത്. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. രണ്ടാമത്തെ ചിന്ത, ഭയപ്പെടാതെ പുറപ്പെട്ട് മുമ്പോട്ട് പോകുക. 2 ശമൂവേല് ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. പലപ്പോഴും ചില നിയോഗങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, പുത്തൻ വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ, ഇതുവരെ നമ്മുടെ മുമ്പിൽ കേട്ടിട്ടില്ലാത്ത ചില ദൈവിക പ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ നമുക്കത് പലപ്പോഴും ഭയം മനുഷ്യനെ വേട്ടയാടുന്നുണ്ട്. അതെനിക്ക് ചെയ്തു തീർക്കാൻ കഴിയത്തില്ല, ഞാൻ തകർന്നു പോകും. ഭയം മനുഷ്യനെ വേട്ടയാടുന്നു. ഈ പ്രഭാതത്തിൽ ഭയത്തിൻ്റെ ആത്മാവിനെ ദൈവാത്മാവ് ശാസിക്കുന്നു. ഭയത്തിൻ്റെ ആത്മാവ് മാറി നിൽക്ക്. ദൈവം കണ്ടിരിക്കുന്നതിനെ അഭിഷേകം ചെയ്യേണ്ടതിനായി നീ പുറപ്പെടുക. എത്രയെത്ര ദൈവപ്രവർത്തികൾ വെളിപ്പെടേണ്ടതായിരുന്നു! മാനുഷിക ഭയങ്ങൾ, രാത്രിയിലെ ഭയങ്ങൾ, നാളെക്കുറിച്ചുള്ള ഭയങ്ങൾ, ശാരീരിക ഭയങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്നു. ഈ പ്രഭാതത്തിൽ വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം പോലെ ദൈവം നിയോഗങ്ങൾക്കായി കണ്ടിരിക്കുന്നവർ ഭയപ്പെടാതെ പുറപ്പെടുക. ഹല്ലേലൂയ. ആരായി ഭയപ്പെടുന്നത്? ദാൻ മുതൽ ബേർശേബ വരെയുള്ള വിശ്വസ്ത പ്രവാചകൻ, ദൈവശബ്ദം കേൾക്കുന്നവൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ചുവടുവെക്കുന്നവൻ. ഭയം നേരിട്ടെങ്കിൽ സാധാരണക്കാരായ നമുക്കെത്ര അധികം! ജീവിതത്തിൽ ചില ഭാരങ്ങൾ, നിരാശകളൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവമെടുത്തു മാറ്റുകയാണ്. 3 ചിന്ത, ദൈവം കണ്ടിരിക്കുന്നത് വ്യക്തി വരുന്നതുവരെ കാത്തിരിക്കുക. നിയോഗങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതുവരെ കാത്തിരിക്കുക.
ഇഷായിയുടെ മക്കൾ ഓരോരുത്തരും നോക്കിയപ്പോൾ ദൈവം പറയുകയാണ്, മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്നത് പോലെ നോക്കുന്നു, ഞാനോ ഹൃദയങ്ങളെ നോക്കുന്നു. അടുത്ത വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, നിയോഗമുള്ളവൻ വരുന്നതുവരെ, ദൈവം കണ്ടിരിക്കുന്നവൻ വരുന്നതുവരെ ശമുവേല് കത്തിരുന്നത് പോലെ ചില നിയോഗങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ചിലത് ദൈവിക മഹത്വം വെളിപ്പെടുന്ന ദിനങ്ങളാക്കാൻ പോകുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ദൈവം കണ്ടിരിക്കുന്ന ചിലത് തമ്മിൽ സംയോജിക്കുന്ന ദിനമാകൊണ്ട് സ്തോത്രം. ഇന്നത്തെ പ്രഭാതം അനുഗ്രഹമാക്കണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ അമേൻ. ഗാഡ് ബ്ലെസ്ഡ്.